നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി പി ദിവ്യ കത്തിച്ചു വിട്ട തീ പിണറായി വിജയന്റെ മൂട്ടിൽ തന്നെ വീണ് ഇപ്പോൾ ആളി കത്തുകയാണ്. പ്രശ്നം മറ്റു വഴികളിലേക്ക് കൂടി കടക്കുന്നു. പിണറായി വിജയന് ഇനി വല്ലാത്ത പൊല്ലാപ്പാണ്. കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി കേരളത്തിലെ പെട്രോൾ പമ്പ് ഉടമകളുടെ സംഘടന. സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകൾക്ക് എൻ ഒ സി നൽകുന്നതിൽ വ്യാപക അഴിമതിയുണ്ടെന്നും ഇതുവരെ അനുവദിച്ചിട്ടുള്ള എൻ ഒ സികളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. പല പമ്പുകൾക്കും അനുമതി ലഭിച്ചിരിക്കുന്നത് നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണെന്നാണ് എ കെ എഫ് പി ടി ആരോപിക്കുന്നത്. എൻ ഒ സി അനുവദിക്കുന്നതിൽ എ ഡി എമ്മുമാരും വ്യാപക അഴിമതി നടത്തുന്നുണ്ടെന്നും ആരോപണമുണ്ട്. സത്യസന്ധനായ നവീൻ ബാബുവും ഈ കാരണത്താലായിരിക്കാം ആരോപണ വിധേയനായതെന്നും മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പെട്രോൾ പമ്പ് ഉടമകൾ പറയുന്നുണ്ട്. പെട്രോൾ പമ്പുകളുടെ അനുമതിക്കാവശ്യമായ പല നിബന്ധനകളും കാറ്റിൽ പറത്തിയാണ് പുതിയ പമ്പുകൾക്ക് അനുമതി നൽകുന്നത്. കേരളത്തിൽ ലാഭകരമായ ഒരു പമ്പ് പ്രവർത്തിക്കണമെങ്കിൽ 170 കിലോ ലിറ്റർ വിൽപ്പന നടന്നിരിക്കണമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാൽ 50 കിലോ ലിറ്റർ മാത്രം വിൽപ്പനയുള്ള പമ്പുകൾക്കരികിൽ പോലും മാനദണ്ഡങ്ങൾ ലംഘിച്ച് പുതിയ പമ്പുകൾക്ക് എൻ ഒ സി നൽകാറുണ്ടെന്ന് കത്തിൽ പറയുന്നു. 2016 മുതൽ 2024 വരെയുള്ള കാലയളവിൽ കേരളത്തിൽ പുതുതായി 700-ലധികം പമ്പുകൾക്ക് എൻ ഒ സി നൽകിയിട്ടുണ്ട്. എൻ ഒ സി ലഭിച്ചിട്ടും നിർമ്മാണം തുടങ്ങാത്തതും എൻ ഒ സിക്കായി കാത്തിരിക്കുന്നതുമായ 400 കേസുകൾ വേറെയുമുണ്ട്. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ കേരളത്തിലെ പെട്രോൾ പമ്പുകൾക്ക് പുതുതായി നൽകിയ എൻ ഒ സികൾ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണോ എന്ന കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം ഉണ്ടാകണമെന്നാണ് പെട്രോൾ പമ്പ് ഉടമകൾ ഇപ്പോൾ സമഗ്രമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാരിന് വലിയ പൊല്ലാപ്പാണ് ഈ വിഷയമുണ്ടാക്കുന്നത്. എൻ ഒ സികൾ കൊടുത്തതിൽ ആരുടെയെങ്കിലും കൈമടക്ക് വാങ്ങി സാധിച്ചു കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ പുറത്തേക്ക് വരികയാണെങ്കിൽ അത് അതിലും വലിയ പ്രതിസന്ധിയായിരിക്കും സർക്കാരിനുണ്ടാക്കാൻ പോകുന്നത്. കാരണം ഈ കാര്യത്തിൽ കൃത്യമായ ഒരു മാനദണ്ഡം പാലിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം ശക്തമാകും. ഇത്തരത്തിൽ കുത്തഴിഞ്ഞു കിടക്കുന്ന ഒരു ഭരണത്തിന്റെ സകലമാന തോന്നിവാസങ്ങളും പുറത്തേക്ക് വരും. അതിന് പി പി ദിവ്യയാണിപ്പോൾ വഴിയൊരുക്കി വച്ചിരിക്കുന്നത്. ഇതിനിടെ മറ്റു വിഷയങ്ങൾ, അതായത് പി പി ദിവ്യയ്ക്ക് കുരുക്ക് മുറുകുകയാണ്. നവീൻ ബാബു സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഏത് കാര്യവും ഏൽപ്പിക്കാൻ കഴിയുന്ന അഴിമതിക്കാരൻ അല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനായിരുന്നു നവീൻ ബാബു എന്ന് വീണ ജോർജ് പറയുന്നു. അതായത് കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജനും നവീൻ ബാബു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞിരുന്നു. അതായത് മന്ത്രിമാരെല്ലാവരും തന്നെ ഇപ്പോൾ പി പി ദിവ്യയെ കൈവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സി പി എമ്മിന് ഇനി ദിവ്യയെ സംരക്ഷിക്കാനുള്ള ഒരു പഴുതും ഇല്ല. അത്തരത്തിൽ സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ നവീനെ പിന്തുണച്ചുകൊണ്ട് എല്ലാവരും രംഗത്തേക്ക് വരുന്നത്. ഒരുപാട് വർഷങ്ങളുടെ ബന്ധം നവീൻ ബാബുവുമായും അദ്ദേഹത്തിന്റെ കുടുംബവുമായും ഉണ്ടെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. പത്തനംതിട്ട ജില്ലയിലെ റവന്യൂ വകുപ്പിന്റെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചിരുന്ന ഉദ്യോഗസ്ഥനാണ്. 2018-2021 വർഷങ്ങളിലെ പ്രളയകാലത്തും കോവിഡ് സമയങ്ങളിലുമെല്ലാം നന്നായി പ്രവർത്തിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം അത്യന്തം ഹൃദയഭേദകമാണ്. വ്യക്തിപരമായി വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണിതെന്നും വീണ ജോർജ് പ്രതികരിച്ചിരിക്കുന്നത്. എ ഡി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കൈക്കൂലിക്കാരനല്ല, ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. അതുമാത്രമല്ല ഏത് കാര്യങ്ങളും അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ കഴിയുമായിരുന്നു. ഒരു നാട് മുഴുവനല്ല, അദ്ദേഹത്തെ ഒരിക്കലെങ്കിലും പരിചയപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പോലും വിഷമമുണ്ടാക്കുന്ന സംഭവമാണ് നവീൻ ബാബുവിന്റെ വിയോഗം. സർക്കാർ ഇത് സമഗ്രമായ രീതിയിൽ അന്വേഷിക്കുമെന്നും ഇപ്പോൾ വീണ ജോർജ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവരെല്ലാവരും തന്നെ ദിവ്യയെ പിന്തള്ളിക്കൊണ്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ദിവ്യയ്ക്ക് കുരുക്ക് മുറുകുന്നതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.